ഹായ്, ഇന്ന് ഞാൻ ഒരു വിഷു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് പിങ്ക് കളറിലുള്ള പാലട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റും ആണ്. പ്രത്യേകിച്ച് നമ്മൾ സദ്യക്കൊക്കെ കുറേ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് തളർന്നിരിക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പാല് കാച്ചിയെടുക്കാം. ഞാനിവിടെ 6 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെറും പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി തിളപ്പിച്ചെടുക്കാം. കൂടുതൽ പാല് ഒന്നിച്ച് തിളപ്പിക്കുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം തിളച്ചു വന്നിട്ടുണ്ട്, നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അട വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അടയാണ് എടുത്തിരിക്കുന്നത്. 1 പാത്രത്തിൻ്റെ അരഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം നല്ലപോലെ തിളച്ചു വരണം. തിളച്ചു വരുമ്പോൾ നമുക്ക് അട ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലവണ്ണം തിളച്ചിട്ട് മാത്രമേ അട ചേർക്കാവൂ, അല്ലെങ്കിൽ അട കലങ്ങിപ്പോവും. പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ അടയാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ അടപ്രഥമനിൽ എടുക്കുന്നത് പോലെ വലിയ അടയല്ല എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ അടയെ ഉള്ളെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താലും മതി. ഇനി അട ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം. 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കുക അട വെന്തോ എന്ന്. വെന്തെങ്കിൽ നമുക്ക് മാറ്റാം, വെന്തില്ലെങ്കിൽ വേവുന്ന വരെ വേവിച്ചെടുക്കുക. അട പാകത്തിന് വെന്തിട്ടുണ്ട്, നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇപ്പം അട 1 അരിപ്പയിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തിന് ശേഷം അതിൻ്റെ മുകളിൽ 1 പ്രാവശ്യം ഒന്ന് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഈ അടയുടെ പശപശപ്പ് പോലെ തോന്നുന്നത് അങ്ങ് മാറിക്കിട്ടും. ഇനി 1 പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഈ പഞ്ചസാര നന്നായിട്ട് ഉരുക്കിയെടുക്കണം. തീ മാക്സിമം കുറച്ച് വെച്ചിട്ട് വേണം പഞ്ചസാര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോവും, പായസത്തിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഈ പഞ്ചസാര ഉരുക്കിയെടുക്കുന്നത് നമ്മൾ സാവധാനം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കാതെയാണ് പഞ്ചസാര ഉരുക്കിയെടുക്കുന്നത്. നമ്മൾ ഈ പായസത്തിലോട്ട് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും ചേർക്കുന്നില്ല. സാധാരണ പാലടയിൽ അത് ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലൊന്ന് വറുത്തിട്ടാൽ മാത്രം മതി. പഞ്ചസാര ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. സിമ്മിലിട്ട് തന്നെ ഉരുക്കിയെടുക്കുക. നമ്മൾ ഈ പഞ്ചസാര ഉരുക്കിയെടുക്കുന്ന നിറമാണ് പാലടയ്ക്ക് ആ പിങ്ക് കളർ കൊടുക്കുന്നത്. ഇപ്പോൾ പഞ്ചസാര കംപ്ലീറ്റ് ഉരുക്കിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന അട ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അട നല്ല തണുത്തിട്ടാണ് ഇരിക്കുന്നത്. അട ഈ ഉരുക്കിയ പഞ്ചസാരയിലോട്ട് ചേർക്കുമ്പോൾ കട്ടി പിടിച്ചു പോവും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പാലൊഴിച്ച് തിളപ്പിക്കുമ്പോഴേക്ക് അത് ശരിയായിട്ട് വരും. ഇനി ഇതിലോട്ട് പാലൊഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. ഈ കട്ടി പിടിച്ചിരിക്കുന്ന പഞ്ചസാര പാലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അലിഞ്ഞോളും. ഇപ്പം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. പായസത്തിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളപ്പിച്ചിട്ട് പാലൊന്ന് 1/4 ഭാഗം ആകുന്ന വരെ വറ്റിച്ചെടുക്കണം. അപ്പോൾ പായസം നന്നായിട്ട് കുറുകി വരും. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 3-4 ചതച്ച ഏലക്ക ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാല് 1/4 വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകി വരും. കളറ് കണ്ടോ, നല്ല പിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള പായസമാണ്. അപ്പോൾ ഈ വിഷുവിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിലും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.